ഹൈ, കോൺമോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ പ്രിയ എബ്രഹാം, ക്യുഎൻബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മോട് ചർച്ച ചെയ്യുന്നൊരു വിഷയം അനീമിയ അഥവാ രക്തക്കുറവ്, വിളർച്ച. ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന ഒന്നാണ്. ഡോക്ടറെ, എന്താണ് അനീമിയ? അനീമിയ എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBC, ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ WBC, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്. നമ്മളെ പേര് പറയും പോലെ RBC എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ്, അതായത് അതിന് ചുവപ്പ് നിറം ഉള്ളതുകൊണ്ടാണ് അതിന് RBC എന്നറിയപ്പെടുന്നത്. ഈ ചുവപ്പ് നിറം ഈ കോശങ്ങൾക്ക് കിട്ടുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ ഒരു ഘടകം കൊണ്ടാണ്. ഈ ഹീമോഗ്ലോബിന് ഈ ഒരു ചുവപ്പ് നിറം കൊടുക്കുക എന്ന് മാത്രമല്ല, അതിന് ഉപരിയായിട്ട് ഓരോ കോശങ്ങളിലും വേണ്ട ഓക്സിജൻ അതുപോലെ തന്നെ ഊർജ്ജമായിട്ടുള്ള ഗ്ലൂക്കോസിനെ എത്തിക്കുന്നതും ഈ ഹീമോഗ്ലോബിനാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു നിശ്ചിത പരിധിയിൽ നിന്ന് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഊർജ്ജം എത്തുന്നില്ല, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കുമോ അതാണ് അനീമിയയുടെ ലക്ഷണങ്ങളായി പറയാം. ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പം പൊതുവിൽ നമ്മൾ കാണപ്പെടാറുണ്ട് ചെറിയ കുട്ടികളിൽ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിൽ അസംബ്ലിയിലൊക്കെ ലൈൻ നിൽക്കുന്ന സമയത്ത് തലകറങ്ങി വീഴുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് ഈ രക്തക്കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണോ? അപ്പം ഈ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അസംബ്ലിയിൽ തലകറങ്ങി വീഴുക അല്ലെങ്കിൽ പഠിക്കാൻ ബാക്കോട്ട് നിൽക്കുക, പഠിക്കുന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല, അതേപോലെ വീട്ടിൽ വന്ന ഉടനെ ക്ഷീണമാണ്, കിടക്കണം, പെട്ടെന്ന് പെട്ടെന്ന് പനി വരിക, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പം അനീമിയ കൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാം. പക്ഷേ മെയിനായിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ അതുപോലെ തന്നെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഊർജ്ജത്തിനായി എത്തുന്ന ഗ്ലൂക്കോസ് ഒക്കെ വേണ്ട രീതിയിൽ എത്താതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് അവയവങ്ങൾക്കൊന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് തലവേദന പറയും. ചില കുട്ടികൾ തലകറങ്ങി വീഴുക, ഈ പറഞ്ഞ പോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കൂട്ടം കുട്ടികൾ നിൽക്കുന്ന സമയത്ത് കളിക്കുന്നതിനിടയിലൊക്കെ കുഴഞ്ഞ് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു അനീമിയയുടെ ലക്ഷണമാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ വീട്ടിൽ പറയുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ആദ്യം കാണിക്കുന്ന സ്വഭാവം മിക്കവാറും അമ്മ അരി അടുപ്പിലൊക്കെ ഇടാൻ വേണ്ടി കഴുകുന്ന സമയത്ത് അവർ അരി വാരി തിന്നുക, അല്ലെങ്കിൽ ചില കുറച്ചുകൂടി ചെറിയ കുട്ടികളാണെങ്കിൽ ഭിത്തിയുടെ ചുമരൊക്കെ പൊളിച്ച് കഴിക്കുക, ചോക്ക് കഴിക്കുക, മണ്ണ് കഴിക്കുക. നമ്മൾ പറയുമ്പോൾ ഈ കുട്ടിക്ക് എന്തോ പിത്തമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷണം കാണിക്കുന്നത്. നമ്മളതിനെ പിക്കാ നേച്ചർ എന്നാണ് പറയാറ്. അപ്പം ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരിൽ പറയുന്ന ചില ലക്ഷണങ്ങളാണ് ചെവിയിൽ എന്തോ ഒരു മൂളൽ പോലെ, ചെവിക്ക് ഒരു അടപ്പ് പോലെ തോന്നാം, തല കറങ്ങുന്ന പോലെ, ചിലപ്പോൾ ഇരുന്നിട്ട് എണീക്കുമ്പോഴാണെങ്കിലും ആ ഒരു പോസ്റ്റർ മാറുന്ന സമയത്ത് തല കറങ്ങുന്ന പോലെ തോന്നാം, വിശപ്പില്ലായ്മ. അത് നമുക്കറിയാം, കുട്ടികൾ രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരൊരു കൗമാരപ്രായത്തിലുള്ള പല കുട്ടികളും ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, വിശപ്പില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓക്കാനം ഛർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കേസ് ആകുമ്പോൾ ക്ലിനിക്കിൽ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലിനിക്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴേ ഡോക്ടർ ഉണ്ടാവും, നമ്മുടെ കൺതടം പിടിച്ച് താഴേക്ക് നോക്കുക, അല്ലെങ്കിൽ മോണയുടെ ഉള്ളിൽ, ഉള്ളം കയ്യിൽ, നഖത്തിലൊക്കെ നോക്കുക. അപ്പോൾ അവിടെ മൊത്തത്തിലൊരു വിളർച്ച കാണുന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ അനീമിയ ഉണ്ടാവാം. ഇപ്പം നമ്മൾ ഈ വീഡിയോ തന്നെ കാണുന്ന ഒരുപാട് പേർക്ക് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ കൈയിൻ്റെ വിരളിലെ, കൈയിൻ്റെ വിരളിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അറ്റ ഭാഗം ഇങ്ങനെ വിളർച്ച വെളുത്ത് വരുന്നത് കാണാം. അപ്പം നോർമലി എല്ലാ ആൾക്കാരിലും നമ്മൾ കൈ ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി തിരിച്ച് ആ രക്തം അവിടേക്ക് വരും. അതെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ഈ ഒരു പ്രോസസ്സ് നടക്കും. പക്ഷേ വിളർച്ചയുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ എടുക്കും ആ ഒരു തിരിച്ച് ബ്ലഡ് ഫ്ലോ വരാൻ. അപ്പം അത് തന്നെയാണ് വിളർച്ച കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പം ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോൾ രക്തക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതേപോലെ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ PCOD ഉള്ള ആളുകൾ, സ്ത്രീകൾ, അപ്പോൾ അവർക്ക് ഈ രക്തക്കുറവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അപ്പോൾ അവർക്ക് പീരീഡ്സ് കറക്റ്റ് ടൈമിൽ വരുന്നുണ്ടാവില്ല. പക്ഷേ 2 മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ പീരീഡ്സ് ആവുക, ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് ആവുക. പക്ഷേ ആ പീരീഡ്സ് ആവുന്ന സമയത്ത് ചിലപ്പം ഒരുപാട് ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് ഒരുപാട് രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചുവന്ന രക്ത അണുക്കളുടെ ഒക്കെ
കോശങ്ങളുടെ ഒക്കെ എണ്ണം കുറയുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വിളർച്ച അല്ലെങ്കിൽ അനീമിയ വരാം. അപ്പം അനീമിയ ഉള്ള എല്ലാവർക്കും പി സി ഒ ഡി ഉണ്ടാവണമെന്നില്ല, പക്ഷേ പി സി ഒ ഡി ഉള്ള പലർക്കും കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അനീമിയ. പി സി ഒ ഡി ഉള്ളവരൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നാൾ കൂടിയിട്ടാണ് പീരീഡ്സ് ആവുന്നതെങ്കിൽ ചിലപ്പോൾ ക്ലോട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഓവർ ബ്ലീഡിംഗ് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അനീമിയ കാണിക്കാറുണ്ട്. കൂടുതലും കൗമാരക്കാരക്കായ പെൺകുട്ടികൾക്ക് പി സി ഒ ഡി ഉള്ളപ്പോഴാണ് ഈ അനീമിയ പ്രസൻറ്റ് ചെയ്യാറ്. ഇപ്പോൾ സാധാരണ ആളുകൾ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഈ വേനൽ കൂടുതലുള്ള സമയത്ത് ചെയ്യും നമുക്ക് പൊള്ളൽ ഏൽക്കാറുണ്ട്, അപ്പോൾ സൂര്യാഘാതം അങ്ങനെയൊക്കെ ഏൽക്കാറുണ്ട്. അപ്പോൾ ഈ സ്കിന്നിൽ അപ്പോൾ ത്വക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഇതിന് കാരണമാണോ? ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇപ്പം ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ ഇപ്പം നമ്മൾ പല കണ്ടീഷൻസ് ഉണ്ട്, ഫംഗൽ ഡിസീസിൻ്റെ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അനീമിയ വരില്ല. അനീമിയ എപ്പോൾ വരണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്നെങ്കിൽ രക്തം നഷ്ടപ്പെട്ടു പോകണം. രക്തം നഷ്ടപ്പെട്ടു പോകണം, ഇപ്പം നമുക്കൊരു മുറിവുണ്ടായി അല്ലെങ്കിൽ ഇപ്പം പൈൽസ് പോലൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അൾസർ ഉണ്ട്, അവർക്കൊക്കെ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് അവർക്ക് രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാണ്. ആ ഒരു സമയത്ത് നമുക്ക് ആർ ബി സിയുടെ അളവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അനീമിയ വരാം. ഇപ്പം രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊന്നും ഈ ഇരുമ്പിൻ്റെ ഘടകങ്ങളില്ല, അല്ലെങ്കിൽ ഇരുമ്പ് മാത്രം പോരാ, വൈറ്റമിൻ ബി 12, ഫോളിക് ആസിഡ്, വൈറ്റമിൻ സി, അതുപോലെ തന്നെ മിനറൽസിലാണെങ്കിൽ കോപ്പർ, അയൺ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടൊരു ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ വരാം. ഇതല്ല, ഇതും ഒന്നുമല്ലാതെ തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ചില ഇൻഫെക്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ രക്ത ആർ ബി സി എന്ന് പറയുന്ന രക്തകോശങ്ങളുടെ ജീവിത അളവ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. ചിലർക്കിത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാം. നമ്മൾ അരിവാൾ രോഗം എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും, ആർ ബി സി പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻസ്, ഈ മൂന്ന് ഘടകങ്ങളാണ് കൂടുതലായിട്ടും അനീമിയയിലെത്തുന്നത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വിരശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വിട്ട് 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 ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരിൽ നമുക്ക് അനീമിയ ആയിട്ട് കാണാൻ പറ്റും. അല്ലാതെ ഒരു സ്കിൻ കംപ്ലയിൻസിലൊന്നും, സ്കിൻ കംപ്ലയിൻസ് ഒരിക്കലും അനീമിയയിൽ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റ് പല ഇൻഫെക്ഷൻസ് ഒക്കെ അനീമിയയിലോട്ട് എത്താം. അപ്പൊ നമുക്ക് ഇത് കാണുന്ന ആളുകൾക്ക് ഇപ്പോ അവർക്ക് തന്നെ സ്വയം പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, ഇതുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ നമുക്ക്? ആ ടെസ്റ്റുകൾ ഉണ്ട് എന്നെങ്കിൽ ഡോക്ടർ പറയുകയാണെങ്കിൽ ടെസ്റ്റുകൾ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതിയല്ലോ, ഡോക്ടർ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇവർക്ക് എടുക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ലക്ഷണങ്ങൾ, അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നഖം വല്ലാതെ ഡ്രൈ ആയി പോവുക, നഖം അനീമിയ കൂടിക്കൂടി പോകുന്ന കണ്ടീഷനിൽ നഖം കുഴിഞ്ഞൊരു സ്പൂണ് പോലെയായി പോകുന്നതാണ് പറയുക. അതുപോലെ മുടി വല്ലാതെ ഡ്രൈ ആവുക, മുടി അമിതമായിട്ട് കൊഴിയുക, സ്കിൻ ഡ്രൈ ആവുക, അതുപോലെ തന്നെ നഖത്തിന് ചുറ്റും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കയ്യിലെ വിരലുകളുടെ ആ ഒരു സ്കിന്നിനൊക്കെ കറുത്ത നിറം വരിക, അതൊക്കെ ഒരു അനീമിയയുടെ ലക്ഷണങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ്, നെഞ്ചിലെന്തോ ഭാരം ഇരിക്കുന്ന പോലെ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാബിലൊക്കെ ചെന്ന് ഡയറക്റ്റായിട്ട് ഹീമോഗ്ലോബിൻ നോക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ലാബിൽ ഈസി ആയിട്ട് നമുക്ക് ബ്ലഡിൽ എച്ച് ബി ലെവൽ നോക്കിത്തരും. അപ്പോൾ നോക്കുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഒരു 13.6 അതിന് മുകളിലെങ്കിലും വേണം, സ്ത്രീകളാണെങ്കിൽ 13 മുതൽ 15 വരെയെങ്കിലും മില്ലിഗ്രാമെങ്കിലും പെർ ഡെസി ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് നോർമൽ വാല്യൂ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രഗ്നൻസിയിലും അല്ലാതെ മുല കിട്ടുന്ന അമ്മമാർക്കാണെങ്കിലും കുറച്ചും കൂടി അധികം വേണം, കാരണം അവർക്ക് വേറൊരു സോഴ്സും കൂടി സപ്ലൈ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ചുകൂടി അധികം വേണം. അപ്പോൾ ഇതാണ് നോർമൽ വാല്യൂ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെസ്റ്റാണ് ഹീമോഗ്ലോബിൻ. ഇതുകൂടാതെ നമുക്ക് ESR ഒക്കെ അനീമിയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് നിൽക്കുന്നതും കാണാൻ പറ്റും. ഈ അടുത്ത്, അതായത് കഴിഞ്ഞ ദിവസം തോന്നുന്നു, ഡോക്ടറുടെ ഒരു വെബിനാർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വെബിനാറിൽ ആളുകൾക്ക് ചോദിക്കാനുള്ള അവസരം സാധാരണ കൊടുക്കലുണ്ട്. അപ്പോൾ അതിൽ ഒരമ്മ, ഒരു വീട്ടമ്മ ചോദിച്ചാണ്, എന്ത് എൻ്റെ കുട്ടി ആദ്യ സമയങ്ങളിൽ നല്ല സ്മാർട്ടായിരുന്നു, പഠനത്തിൽ നിന്നൊക്കെ നല്ല മുൻപന്തിയിലായിരുന്നു, ഇപ്പം എന്താണെന്നറിയില്ല, വയ്യോട്ട് നിൽക്കുന്നൊരവസ്ഥ, അതേപോലെ തന്നെ ഭക്ഷണത്തിനോട് ഭയങ്കര മടുപ്പ് തോന്നുക, പെട്ടെന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അലസത അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കം, ക്ഷീണം അനുഭവപ്പെടുക. അപ്പം ഇതൊക്കെ ഈ രക്തക്കുറവായിട്ട് ഇപ്പോൾ തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞു കുട്ടികളിൽ എങ്ങനെ കാണപ്പെടാറുണ്ട് എന്നുള്ളത്. അപ്പോൾ കാണുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇപ്പോൾ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അഡ്വൈസുകളുണ്ടോ നമുക്കിതിൽ? അപ്പോൾ ഈ ചോദിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളിൽ ഒരുപാട് പേര് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ചയൊക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നതും കുട്ടികളിലാണ്. നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരുന്ന സമയമാണ്. അപ്പം നമുക്ക് വേണ്ട ഓക്സിജനും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ചിലപ്പോൾ അത്രയും നാൾ പഠിക്കാൻ മിടുക്കനായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേജിൽ, ആർട്സിൽ, സ്പോർട്സ് എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും.
കുട്ടിയുടെ ഭക്ഷണം മാറുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ രക്തക്കുറവുണ്ടെങ്കിൽ കുട്ടി സ്കൂളിൽ വിട്ട് വന്ന് ഉടനെ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ കുട്ടിയുടെ നോട്ട്സൊക്കെ നമ്മൾ മേടിച്ച് നോക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ എന്താ ഒരു ഈ ഒരു ജനറേഷനിൽ നമ്മൾ കരുതും ഫോണിലോ ടി വിയിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി കള്ളം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പല ലക്ഷണങ്ങളും കാണിക്കുന്നതെന്ന്. പക്ഷെ നമ്മളപ്പോൾ തിരിച്ചറിയേണ്ടതൊന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ ഇത് ഒരു നിസ്സാരമാക്കി കാണാതെ അപ്പോഴേ ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ക്ലിനിക്കലി തന്നെ ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റും അതൊരു അനീമിക് കേസാണ്, അല്ലെങ്കിൽ നമുക്കൊന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റിന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീമിയ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ഒരു മാനേജ്മെൻറ്റ് കൊടുക്കുക, അതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആകുമ്പോഴൊക്കെ തല്ലിക്കഴിപ്പിക്കുന്നതിന് പകരം അവിടെ എന്താണ് ഒരു കാരണം എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം ഇങ്ങനെ ഒരുപാട് കേസസിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിച്ചാലാണ് അയൺ അല്ലെങ്കിൽ അയൺ സപ്ലൈ നമ്മുടെ ബോഡിയിലോട്ട് എത്തുക, അതാണ് നമ്മൾ ആദ്യം ഭക്ഷണ രീതിയിലേക്ക് കടക്കും. അപ്പോൾ കേൾക്കുന്നവരൊക്കെ ഇപ്പോൾ ഡോക്ടർ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നുണ്ട്, അപ്പോൾ എന്താണ് കുട്ടികളെ കഴിപ്പിക്കുന്നത്, എന്താണ് ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത് എന്ന് ഒരു ചോദ്യം ഉണ്ടാവും എന്തായാലും. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ഭക്ഷണ രീതികൾ, എന്തൊക്കെയാണ് ക്രമീകരിക്കേണ്ടത് കാര്യങ്ങൾ? അപ്പം നമ്മൾ 6 മാസം വരെ കംപ്ലീറ്റ്ലി കുഞ്ഞിന് നമ്മൾ മുലപ്പാലായിരിക്കും ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ആദ്യം കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ റാഗിയാണ്. റാഗി കൊടുക്കാനുള്ള ഒരു കാരണം, എങ്ങനെയെങ്കിലും നിർബന്ധിച്ച ഓരോ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് റാഗി കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ റാഗിയിലാണ് ഏറ്റവും കൂടുതലും അയണും കാൽസ്യം ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്ര ബേസിക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ അയൺ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അയൺ സപ്ലൈ ചെയ്യുക. ഏറ്റവും വലിയ ധാന്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് റാഗിയിലാണ്. അപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളെ ഒരു 6 മാസം തൊട്ട് റാഗി കൊടുത്ത് ശീലിപ്പിക്കുക, അതാണ് ഏറ്റവും ആദ്യം തുടങ്ങേണ്ട സ്റ്റെപ്പ്. കുറച്ച് കഴിയുമ്പോൾ ഈ റാഗി ഒരു കുറുക്ക് ഫോമിൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് റാഗി തന്നെ കഴുകി ഉണക്കി പൊടിച്ച് പൊടി അവർക്ക് അവരുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്യുക. അവർക്ക് അപ്പം ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും പുട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അറിയാതെ അത് അവരുടെ വയറ്റിലെത്തുന്നു, അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും കാണിക്കില്ല. ഇനി ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഡേറ്റ്സ്, മാതളം, പപ്പായ ഇവയിലൊക്കെ ധാരാളം അയൺ കണ്ടൻറ് ഉണ്ട്. അതുപോലെ വെജിറ്റബിൾസ് പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇവയൊക്കെ നമുക്ക് ആ ഒരു കളേർഡ് ഫുഡ്സൊക്കെ അയണിൻ്റെ നല്ലൊരു സോഴ്സാണ്. ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അയണിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജാണ്. ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ ലിവർ, മട്ടൻ്റെ ലിവർ, ലിവറിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ലിവർ അല്ലെങ്കിൽ നോൺ വെജ് ഒരുപാട് കഴിക്കുന്നത് ദോഷമാണ്. നമുക്കൊരു മിതമായ രീതിയിൽ ഈ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളും മാംസങ്ങളും നല്ലോണം കഴിക്കുക. എപ്പോഴും നമ്മൾ നോക്കിയാലും അല്ലെ ചില കേസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻസിനാണ് ഒരുപാട് കമ്പയറബിളി അനീമിക്ക് കാണുക, കാരണം അവർക്ക് ആ നോൺ വെജ് ഫുഡാണ് കൂടുതലും ഒരു അയണിൻ്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ മിതമായ രീതിയിൽ നമ്മൾക്ക് ഒരുപാട് ശരീരത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലല്ല, ആവശ്യത്തിന് നമ്മൾ അയൺ അടങ്ങിയ മത്സ്യങ്ങളും മാംസങ്ങളും കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് പറയുന്നത് ഇലക്കറികളാണ്. ഇലക്കറികൾ ഇപ്പം എല്ലാ ചീര, മുരിങ്ങ അങ്ങനെ എല്ലാ ഇലക്കറികളിലും ധാരാളമായിട്ട് അയണിൻ്റെ സോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സപ്ലൈ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെയൊക്കെ എല്ലാ അമ്മമാരും വന്ന് പറയുന്നതാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് കുട്ടിക്ക് കൊടുക്കുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് അല്ലെ എൻ്റെ കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ വരാൻ കാരണമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നോ അല്ല, അത് എങ്ങനെ രീതിയിൽ കൊടുക്കണം അതിലാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ അയൺ കൊടുക്കുന്നുണ്ട്, പക്ഷേ അയൺ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അയൺ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിൽ ആമാശയത്തിൽ വെച്ച് അയണിൻ്റെ അബ്സോർബ്ഷൻ നടക്കണമെങ്കിൽ പല ആൾക്കാർ കൂടെ വേണം. അവയാണ് ഒന്ന് വൈറ്റമിൻ B12 അല്ലെങ്കിൽ മറ്റ് ഫോളിക് ആസിഡ്, വൈറ്റമിൻ സി. ഇപ്പോൾ ധാതുക്കളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കോപ്പർ, സിങ്ക്, സെലീനിയം പോലെയുള്ള ധാതുക്കൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അബ്സോർബ്ഷൻ നടക്കുള്ളൂ. അപ്പം പല അമ്മമാരും ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ ഡയറ്റ് മാനേജ് ചെയ്യുക. അപ്പോൾ അവർ പറയും എന്തൊക്കെ കോമ്പിനേഷൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഫുഡ് കൊടുക്കാൻ. കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും പട്ടിണിക്ക് ഇടുന്ന ഒരു അവസ്ഥ ആണെന്നുള്ള, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫുഡ് നമ്മളത് കൺട്രോൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ള, നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത്, നല്ല കൊഴുപ്പുകളൊക്കെ കൂടുതലായിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ അമ്മമാർക്ക് ബോധ്യപ്പെടുക എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഈ വീഡിയോ കാണുന്ന അനീമിക് കേസുകളുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹോം റെമഡീസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ടിപ്സൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റില്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കോമ്പിനേഷൻസ് ഉണ്ട് നമ്മുടെ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നത്, അത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തപ്പഴവും ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. ഈ ഏത്തപ്പഴം എന്ന് പറയുന്നതിൽ ധാരാളം ഫോളിക് ആസിഡ് ഉണ്ട്, ശർക്കരയിലും ധാരാളം അയൺ ഉണ്ട്. അപ്പം ഈ അയൺ ഫോളിക് ആസിഡ് കോമ്പിനേഷൻ വരുമ്പോൾ അബ്സോർപ്ഷൻ കൂടുതലായി നടക്കും. രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ള്, എള്ള് ധാരാളം അയൺ ഉണ്ട്. അപ്പം എള്ള് പൊടിച്ചിട്ട്
അത് നമ്മൾ തേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ തേനിൽ കോപ്പർ ഉണ്ട്. അപ്പം ഇവിടെയും ഒരു അയൺ കോപ്പർ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും. ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണ രീതികളൊക്കെ ഉണ്ട്. ഇതിന് പുറമെ തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഈ നമ്മൾ നേരത്തെ പാചകം ചെയ്ത് തണുത്ത് കഴിക്കുമ്പോൾ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. മാക്സിമം ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന പാത്രം, അതൊരു ഇരുമ്പ് ആണ് ഉണ്ടാക്കുന്നത്, ഇരുമ്പിൻ്റെ പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണും. പിന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാൽസ്യം ഒരിക്കലും കൊടുക്കരുത്. കാരണം അയൺ എപ്പോഴും കാൽസ്യം കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല. അപ്പം നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു ശീലമാണ് മുരിങ്ങയില മുട്ടയും കൂടി ഇട്ടിട്ട് തോരൻ വെച്ച് കൊടുക്കുക. മുരിങ്ങയിലയിലുള്ള അയൺ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും അമ്മമാരെല്ലാം അങ്ങനെ ചെയ്തിരിക്കും. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് മുരിങ്ങയിലുള്ളത് അയണാണ്, മുട്ടയിലുള്ളത് കാൽസ്യമാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ അയൺ കാൽസ്യം കോമ്പിനേഷനാണ്. ഈ ഒരു അബ്സോർപ്ഷൻ ഒരിക്കലും നടക്കില്ല. അപ്പം ഒന്ന് വേറൊന്നിനെ അബ്സോർബ് ചെയ്യുന്നത് തടയുകയാണ് ചെയ്യുക. അപ്പം ഈ ഒരു കോമ്പിനേഷനൊക്കെ ഒഴിവാക്കുക. അതായത് ഈന്തപ്പഴം കഴിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ പാലിൽ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. അതെന്ന് പറയുമ്പോൾ പാലിലുള്ള കാൽസ്യമാണ്, ഈന്തപ്പഴത്തിലുള്ളത് അയണാണ്. നമ്മളങ്ങനെ ഷേക്കൊക്കെ അടിച്ച് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടും അല്ലെങ്കിൽ നമ്മൾ വയറ് നിറയും എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചില തെറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലോട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും. ഇപ്പൊ കുട്ടികളിൽ ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ അറിയാം ഈ സ്കൂളുകളിൽ നമുക്ക് ഈ വിര ഗുളിക എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക കിട്ടാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ്? അപ്പം വിരശല്യമുള്ള കുട്ടികൾക്ക് അനീമിക് ആവാനുള്ള ഏറ്റവും കൂടുതൽ കാരണം കാണിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിര ഉണ്ടെങ്കിൽ, കുട്ടികളുടെ വിര ഉണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ചില വേംസൊക്കെ ഈ ആർ ബി സീനെ തന്നെ നശിപ്പിക്കുന്നത് കാണാം. അപ്പൊ അവിടെയും ഒരു അനീമിക് ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതൊഴിക കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് കൺസേൺ ഉണ്ട്, ഇത് നല്ല ഗുളികയല്ല, അല്ലെങ്കിൽ ഇത് പലരും എന്ത് ചെയ്യും, കഴിക്കാതെ കളയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, പേടിച്ചിട്ട് എന്ത് ഗുളിക നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ ഇത് എങ്ങനെ നല്ല ഗുളികയാണോ അല്ലെങ്കിൽ? പണ്ടൊക്കെ കാലത്തിൽ ലൂസ് ആയിട്ടൊക്കെ നമുക്ക് കയ്യിൽ തന്നുവിടുന്നു, പക്ഷെ ഇപ്പൊ സ്ട്രിപ്സിലായിട്ടാണ് കൊടുക്കുന്നത്. അവർ അതിനകത്ത് പറഞ്ഞ എന്താ ഒരു മാനുഫാക്ചറിങ് ഡേറ്റോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു 6 മാസം കൂടുമ്പോൾ ഡീവേം ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ നിന്ന് പൂർണ്ണമായി മാറ്റാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഫുഡ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വേം കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ വിരശല്യമുള്ള കുട്ടിക്ക് ഇങ്ങനെ എല്ലാ ഭക്ഷണവും കൊടുത്തിട്ട് യാതൊരു കാര്യവും അവിടെ നടക്കില്ല. അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 6 മാസം കൂടുമ്പോൾ വേം കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഡീവേം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രീതിയിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലൊക്കെ കാണുവാന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലും ചെയ്യുവാന്നുണ്ടെങ്കിൽ ആ നമ്പറിലോട്ടൊന്ന് അയച്ചാൽ മതി, ഡോക്ടർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പലരും ചെയ്യുന്ന സ്വന്തമായിട്ട് ചെയ്യുന്ന ചില ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവും, അതായത് ടോണിക്കുകൾ അല്ലെങ്കിൽ വിര ഗുളികകളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ കഴിക്കുക. അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറുടെ അഡ്വൈസ് എപ്പോഴും തേടുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡയറ്റ് പറഞ്ഞു, അപ്പോൾ അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ചിലപ്പം മെഡിസിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു ഭക്ഷണ രീതി ഒന്ന് ചേഞ്ച് വരുത്തിയാൽ മതിയോ. അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്ര സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്ന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഡോക്ടർ മുഖേന നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ അതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പം നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്കാണെങ്കിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.